നമസ്കാരം, ജി എസ് ബി ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പൂർണ്ണ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർശന നടപടികളുമായി പോലീസ്. മതിയായ കാരണമില്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും. തുടങ്ങിയിട്ടിപ്പോ 5 ദിവസമായി. ഓരോ ദിവസം കഴിയും തോറും ചെക്കിങ്, പോലീസിന്റെ ചെക്കിങ്, ശക്തമായ ചെക്കിങ് ഉണ്ട്. അതുപോലെ പെട്രോളിംഗ് ഉണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം വാഹനങ്ങളുടെ വരവ് കുറച്ച് കുറവാണ്. എന്നാലും ടാങ്കർ ലോറിയും അതുപോലെയുള്ള ചരക്ക് വണ്ടികളും ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അനാവശ്യമായി ടൗണുകളിൽ കറങ്ങാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പറഞ്ഞ് തിരിച്ചയക്കുന്നുണ്ട്. പിന്നെ ആശുപത്രി കേസുകളും അതുപോലെ രോഗികളായിട്ട് വരുന്ന ആളുകൾ, ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് വീടുകളിലേക്ക് പോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ ചോദിച്ചതിന് ശേഷം അവരെ പാസ് കാണിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, ജെന്യൂൻ കേസായിട്ടുള്ള ആളുകളെയൊക്കെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ മറ്റു തരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഉദ്ദേശമില്ല. എന്നാലും ആളുകൾ ഇറങ്ങാതെ നമ്മുടെ ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ ആളുകളുടെ സഹകരണം കൂടി തേടിക്കൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവരോടും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നതും വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു മഹാമാരിയെ ചെറുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള പെട്രോളിങ്ങും അതേപോലെ ഈ ചെക്കിങ്ങുമാണ് നടക്കുന്നത്. പിന്നെ പോലീസുകാർക്ക് ഈ നല്ല വെയിലാണ്. ഇതിനിടയിൽ 10 മണിക്കൂറോളം തുടർച്ചയായിട്ടുള്ള ചെക്കിങ്ങാണ്. ഇപ്പം ഷിഫ്റ്റ് ആക്കിയിട്ടാണ് ഡ്യൂട്ടി. രാവിലെ 6 മണി തൊട്ടിട്ട് 2 മണി വരെയും, 2 മണി തൊട്ട് രാത്രി 10 മണി വരെ, പിന്നീട് രാത്രി 10 മണി മുതൽ കാലത്ത് 6 മണി വരെയുള്ള ഷിഫ്റ്റുകളായിട്ടാണ് ഇപ്പം ചെക്ക് ചെയ്യുന്നത്. അവശ്യ സർവീസായി പ്രഖ്യാപിച്ച വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഇളവ് അനുവദിക്കൂ. ഇത്തരം ആളുകൾക്ക് പോലീസ് പ്രത്യേക പാസ് നൽകും. പാസ് കൈവശമില്ലാത്തവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും. പരിശോധനയിൽ അനാവശ്യമായി കറങ്ങി നടക്കുന്നവരുടെ വാഹനം ലോക്ഡൌൺ കഴിയും വരെ കസ്റ്റഡിയിൽ വെക്കാനാണ് പോലീസ് തീരുമാനം. വടകരയിൽ സേതുരാമൻ IPS സന്ദർശിച്ചു. സബ് ഇൻസ്പെക്ടർ ഹരിദാസൻ, വനിതാ CA കമലാക്ഷി എന്നിവരും കൂടെയുണ്ടായിരുന്നു.